അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ട്രാവൽ അപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജു. ഞാൻ സുനിൽ. വരുൺ. മിഥുൻ. വിജിത്. അനിൽ. ആ എല്ലാവരും പേരും അറിയില്ല, ആദ്യം വിളിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത്, നമുക്ക് കുറച്ച് ഉഴുന്നുവട ഉണ്ടാക്കി. ഉഴുന്നുവട കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു 100 ഉഴുന്നുവട ഉണ്ടാക്കാൻ പോവാണ്. അഞ്ചാൾക്ക്. അപ്പൊ എങ്ങനെ ഉണ്ടാവും ഉഴുന്നുവട? നമുക്ക് അപ്പൊ നേരെ വീട്ടിൽ ഹെവി ടാസ്ക്കാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞൊരു നമ്മളൊരു ഏകദേശം ഒരു മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെയാണ് ഇത് ഉഴുന്ന് നനച്ചിട്ട് വെള്ളത്തിലിട്ടേക്കുന്നത്. അതിൽ കൂടുതൽ നേരം ഇടണ്ട. പിന്നെ അധികം വെള്ളം ചേർക്കരുത്, അത് പ്രധാനമായിട്ടുള്ളൊരു സംഭവമാണ്. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഉണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ മാക്സിമം വെള്ളം കുറച്ച് ചേർക്കുക. നമ്മൾ ഇതുപോലെ വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റി വെച്ചിട്ടുണ്ട് കഴുകി ഉഴുന്നിനെ. അതിനാണ് നമ്മൾ അരക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് വെള്ളം ഒന്നും തന്നെ ചേർക്കണ്ട, അതിലുള്ള വെള്ളം തന്നെ മതി. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അരപ്പ് ഏറെക്കുറെ തീരുമാനമായിട്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് നടക്കാം. അപ്പോൾ ഇത് എടുക്കാൻ പോവാണേ, അതിൻ്റെ മുന്നേ ഒരു മിനിറ്റും കൂടി ഒന്ന് അരയ്ക്കാം. അവസാന മിനിക്ക് വേണ്ടി. ആ മിനിക്ക് വേണ്ടി. ഇനി കുറച്ച് അരിപ്പൊടി ഇടാം. കുറച്ച് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചെറിയ കമന്റ് ഉണ്ടായിരുന്നു, കുറച്ച് കുറച്ച് എന്ന് പറയുന്നത് കറക്റ്റ് അളവ് എന്ന് പറയുന്നത്. കാരണം നമ്മളിത് കംപ്ലീറ്റ് കൈ കണക്കാണ്, അതുകൊണ്ടാണ് ഈ കറക്റ്റ് അളവ് പറയാം. ഒരു 2 പിടി അരിപ്പൊടി. രണ്ട് പിടി അരിപ്പൊടി.
ഇതിലേക്ക് ഇനി ഒരു പത്ത് തണ്ട് വേപ്പിൻ്റെ ഇല കൈമറ്റി എൻ്റെ ഒപ്പം തന്നെ കുറച്ച് പൊടിക്കാത്ത കുരുമുളക്, അതും ഏതാണ്ടൊരു രണ്ട് പിടി തന്നെ. നമുക്ക് കുറച്ച് നുറുക്കി വച്ചിരിക്കുന്ന പച്ചമുളക്, ഒരു പത്ത് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച്, പിന്നെ ഒരു നാല് സവോള ചെറുതാക്കി കുനുകുനാന്നായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഇത്രയും ഉള്ളതുകൊണ്ടാണ്, ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് ഇനി പാകത്തിന് ഉപ്പ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചാനലിന്റെ ആസ്ഥാന മിക്സർ വിജയമാണ്. ഒന്നിപ്പോ എന്തോ വയ്യാത്ര അടുപ്പൊക്കെ മാന്യമായ രീതിയിൽ കത്തിയിരുന്ന അടുപ്പ് നന്നായി കെടുത്തി വെച്ചിട്ടുണ്ട്. ചട്ടി വെക്കാം. ചട്ടി അല്ല, ഉരുളിയല്ല ഇത്. അതല്ലേ, ഓയിൽ ഒഴിച്ചു. 2 ലിറ്ററാണ് ഓയിൽ ഉപയോഗിക്കുന്നത്. നല്ല ആളേനായിട്ടാണല്ലോ വട ചൂട ഇരിക്കുന്നത്. ഇതുണ്ടേ, എടാ ഒന്നുകൊണ്ട് കൊണ്ടുവരോ, അതില് വട ഇടാനല്ല, ഇത് വെക്കാനാണ്. ആത്മാർത്ഥതയുടെ നിറകുടമേ, ആ തുളുമ്പി പോകുന്ന ആത്മാർത്ഥത കുറച്ച് കണ്ടിട്ട് ഇടുക. വരണ്ട, എങ്ങനെയാണത്? ഹോള് കടിക്കുക, വടക്ക് എങ്ങനെ? അപ്പൊ നമുക്ക് എണ്ണയൊക്കെ ചൂടുണ്ട്, നമുക്ക് വട ചൂടാൻ തുടങ്ങാം. ഇത് ഇങ്ങോട്ട് മാറ്റിയിട്ടേ, എണ്ണ വാരാൻ വേണ്ടി വെച്ചതിന് ശേഷം ഇവിടെ അടുത്ത ട്രിപ്പ് കൊടുക്കാം. ലക്ഷ്മണാ നോക്കാം. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇളക്കരുത്, ഇളക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. തന്നെ നിങ്ങടെ പൊന്തി വരും എണ്ണ ഫോണിലേക്ക്, അപ്പൊ മാത്രം സമീതം മാറ്റി. ആ നാളികേരം കിട്ടിയ ചമ്മന്തിക്കുള്ള പരിപാടി നോക്കായിരുന്നു. വീഡിയോ പോവാണ്ടിരുന്നു, അപ്പം എല്ലാം കൂടി ആളുകളല്ലോ, അപ്പൊ എന്റെ പണിന്റെ ഇടയ്ക്കാണ്. സംഭവം ഉഷാറായിട്ടുണ്ട്.
പിന്നെ ആവോലോ സഞ്ചല്ലേ അതിൻ്റെ കാർമ്മികത്വം വായിക്കുന്നു ആവോലോ എന്നാ പോരാ ഇതിങ്ങനെ ഒരു ഉരുള ഇങ്ങനെ എടുത്തിട്ട് തള്ളവരിലുണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഹോൾ ഇടുക ഇങ്ങനെ കിട്ടും ഇപ്പോ ഏകദേശം 100 വട ഉണ്ടാക്കാന്ന് വെച്ചിട്ട് 3 കിലോ ഉഴുന്നാണ് നമ്മൾ എടുത്തത്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി അധികം കാരണം ഒരുപാട് വലിയ സൈസ് വട എന്നല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മളെല്ലാവർക്കും നമുക്ക് തന്നെ കഴിക്കാനുള്ളതല്ലേ, അപ്പോൾ അതിനെല്ലാം മീഡിയം സൈസിലാണ്. അപ്പോൾ ഒരു 150 വടയോളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ കോസ്റ്റ് പറയുകയാണെന്ന് വെച്ചാൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല, നമുക്കൊരു 3 കിലോ ഉഴുന്നതിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ 110 രൂപ കിലോ വെച്ചിട്ട് ഒരു 3 കിലോ ഉഴുന്നു. അതുപോലെ സൺഫ്ലവർ ഓയിൽ 2 ലിറ്ററാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളു. അപ്പോൾ ഏകദേശം മാക്സിമം ചിലവ് നമുക്ക് വരുന്ന ഒരു 600-700 രൂപയുടെ ഉള്ളിൽ വരുന്നുള്ളൂ. അതായത് ഒരു 150 വട ഉണ്ടാക്കാൻ നമുക്ക് ആകെ ചിലവായിരിക്കുന്നത് 100-700 രൂപ. അപ്പോൾ നോക്കി ഒരു വടക്ക് എത്ര വളരെ തുച്ഛമായ റേറ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നോ 10 രൂപ കൊടുത്തിട്ടാണ് ഒരു വട വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതും ഈസ്റ്റോ ആവക സാധനങ്ങളോ ഒന്നും ഇല്ലാണ്ട് ശുദ്ധമായ ഉഴുന്നും അരിപ്പൊടിയും ഉഴുന്ന് സവാള പച്ചമുളക് സാധനങ്ങളാണ്. ഹെൽത്തി വളരെ ഷേപ്പൊക്കെ കണ്ടിട്ട് തന്നെ നമ്മള് കടയിൽ നിന്ന് കിട്ടണ മാതിരി ഉണ്ടായിരുന്നു. ഷേപ്പും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇനി വട ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു വെച്ചാല് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് വെജിറ്റേറിയൻ ഡിഷ് എന്തുകൊണ്ട് ട്രൈ ചെയ്യുന്നില്ല, കാരണം ഒരുപാട് നമ്മൾ ബിരിയാണിയും പിന്നെ ചിക്കൻ ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങൾ കോഴി ഐറ്റംസ് ആ. അപ്പോൾ അതില് എന്തുകൊണ്ട് നമ്മളൊന്നും മാറ്റി പിടിക്കുന്നില്ല എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനും ഒരു തുടക്കമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ വളയിലേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ വട ഒക്കെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി തേങ്ങ ചട്നി ഉണ്ട്, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഫുൾ ടീം ഏതാണ്ട് ഒരു 50% ടീമുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കഴിച്ചോട്ടെ, എല്ലാവരും അഭിപ്രായം കേൾക്കാം നമുക്ക്. ചട്നിയിൽ കൂട്ടിയിട്ട് ഇങ്ങനെ എന്താ താങ്കളുടെ അഭിപ്രായം? നല്ല ക്രിസ്പിയാണ് ചട്നി, അടിപൊളിയാണ് ചട്നി. കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളിയാണ്. ഇനി കൂട്ടാണ്ട് കഴിച്ചോട്ടെ, അടിപൊളി. അപ്പൊ നമ്മള് വടയൊക്കെ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്തു, സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇനി അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കേണ്ട സമയമായി. ഇപ്പൊ എല്ലാരും കഴിച്ചു, എങ്ങനെയുണ്ട് ഹാപ്പി അല്ലേ? അപ്പോ ഞങ്ങളുടെ വ്യത്യസ്തങ്ങളായ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ ബൈ. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു സൂപ്പറായി. നമുക്ക് കൊടുക്കണം വരുണ്ടോ?